ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച അടി മേടിച്ച കഥ. എന്തിനാ നമുക്ക് പറഞ്ഞത് നിങ്ങൾ ചോദിക്കണ്ട, ഈ ജാതി കൊട്ട് കിട്ടും, അതന്നെ കൊട്ട് കിട്ടും, അത് അത് തന്നെ പഠിപ്പിച്ചിരുന്നത് ഈ ചരിത്രത്തിലും. എന്താ സംഭവം? وَإِذْ قَالَ مُوسَى لِقَوْمِ مُوسَى نَبِي തന്റെ ജനതയായ ഇസ്രായേലി മക്കളോട് പറഞ്ഞ സന്ദർഭത്തിലുണ്ടായ ചരിത്രം അങ്ങ് ലോകത്തോട് പറയൂ നബിയേ. അതന്നെ എന്താ പറഞ്ഞത്? എന്താ അവരോട് പറഞ്ഞത്? അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നുണ്ട് എന്ന് മൂസാ കലീം അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു. കാലു അവർ തിരിച്ചു പറഞ്ഞു, നീ ഞങ്ങളെ കളിയാക്കണോ മൂസ, ഞങ്ങളെ പരിഹസിക്കണോ പശുവിനെ അറുക്കാൻ പറഞ്ഞിട്ട്? കാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, നിങ്ങൾ കളിയാക്ക്, അള്ളാഹുവിന്റെ നിയമം അള്ളാഹന്റെ കൽപ്പന നിങ്ങളോട് പറയുമ്പോ കളിയാക്കാന്നോ, ഇത്തരം വിഡിത്തത്തിൽ നിന്ന് ഞാൻ അള്ളാഹനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. എന്താ സംഭവം? തഫ്സീറുകളിൽ ഈ ചരിത്രം വിശദമായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിയരെ അതിസമ്പന്നനായ കോടീശ്വരനായ ഏലിയായീൽ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ കൊല്ലപ്പെട്ടു. വലിയ മുതലാളിയാ, മൂസാ നബിയുടെ സമുദായത്തിലെ വലിയ സമ്പന്നനാണ് ഏലിയായീൽ. അയാൾ കൊല്ലപ്പെട്ടു. കാതകൻ ആര്, കൊന്ന ആള് ആരെന്ന് പിടിയില്ല. ഇയാൾക്ക് ഇഷ്ടം പോലെ പണുണ്ട്, മക്കളില്ല, ആണുമില്ല പെണ്ണുമില്ല, സന്താനങ്ങളില്ല. ഇദ്ദേഹത്തിന് അനന്തരാവകാശിയായി ഉണ്ടായിരുന്നത് ഒരു സഹോദരന്റെ ചേട്ടന്റെ ഒരു മകൻ മാത്രം. ഈ മകൻ എന്ത് തീരുമാനിച്ചു? ഓ, ഈ കൊച്ചാപ്പ കാറ്റു പോയാല് ഈ കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് കിട്ടുമല്ലോ, ഇതാണെങ്കിൽ കാറ്റു പോണൂല്ല, ഇതെന്നാ മൂക്ക് പഞ്ഞി വെക്കാം അറിയില്ല, അതുകൊണ്ട് ചിലപ്പോ ഞാൻ കഴിഞ്ഞിട്ടാണ് ഇയാൾ കഴിയണമെങ്കിൽ എനിക്ക് കിട്ടൂലല്ലോ, തട്ടിക്കളയാന്ന് ഈ സഹോദര പുത്രൻ തീരുമാനിക്കുകയും രാത്രിയുടെ ഇരുളിൽ സ്വന്തം പിതൃവ്യനെ ഈ ചങ്ങാതി യുവാവ് വന്നിട്ട് ശരിയാക്കി കൊന്നുകളഞ്ഞു. കൊന്നിട്ട് മറ്റൊരാളുടെ വീട്ടുവാതിൽക്കൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വീട്ടുവാതിൽക്കൽ ഈ ശവം കൊണ്ടുപോയിട്ടു. നേരം പുലർന്നു നോക്കുമ്പോ അവരെ കൂട്ടത്തിലെ വലിയ മുതലാളി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊലയാളിയെ കുറിച്ച് പിടിയില്ല, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ സ്പോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടത്. അങ്ങനെയല്ലേ ഏത് കൊലയാളികൾ അങ്ങനെയാണല്ലോ ചെയ്യുക. നാട്ടില് പ്രശ്നമായി, കാതകനെ കിട്ടുന്നില്ല, കൊലയാളിയെ കിട്ടുന്നില്ല, വലിയ വിഷയായി, തർക്കായി, പല കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അല്ലെ, നമ്മുടെ ജിഷ കൊല്ലപ്പെട്ടിട്ട് ഭയങ്കര അടിയെന്നല്ലോ കുടുംബം തമ്മിലല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ ഇപ്പോഴും ഉണ്ടല്ലോ പ്രശ്നം. ഇപ്പൊ കൊലയാളിയെ കിട്ടാഞ്ഞാൽ ഏത് കാലത്തും ഏത് ജനതയ്ക്കിടയിലും പ്രശ്നം ഉണ്ടാവും. ഇസ്രായേലിയർക്കിടയിൽ വലിയ പ്രശ്നം, ക്ഷോഭമുണ്ടായി. അവസാനം അവർ നബിയുല്ലാഹി മൂസ അലൈഹി സ്ലാമിന്റെ മുന്നിലെത്തി. അല്ല മൂസ, ഒരുപാട് അത്ഭുതങ്ങൾ നിന്നിൽ നിന്ന് ഞങ്ങൾ കണ്ടതാ, ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഈ ചങ്ങാതിയെ കൊന്ന ആളെ ഒരു പിടി കിട്ടണല്ലോ, കൊലയാളിയെ പിടിക്കണല്ലോ, അതിനൊന്ന് സഹായിക്കാമോ എന്ന് അവർ ഒന്നടങ്കം വന്ന് മൂസ അലൈഹി സ്ലാമിനോട് പറഞ്ഞു. വലിയ മുതലാളിയാണ് മരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇത് അങ്ങനെ സാധാരണക്കാർ ജീവൻ പോയ പോലെ തള്ളാൻ പറ്റൂല, അതിന് കൃത്യമായ തെളിവോടുകൂടെ ആളെ പിടിക്കപ്പെടണം, അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു. മൂസ നബി പറഞ്ഞു, ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹു ബഖറ. കൊലയാളിയെ കിട്ടണമെന്ന് പറഞ്ഞു വന്നപ്പോ മൂസ നബി പറഞ്ഞു, ഒരു പശുവിനെ അറുക്കാൻ അല്ല പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും മറുപടി? അത്തഹീദനാ ഹുസുവ, കളിയാക്കണോ? ഈ കൊലയാളിയെ പിടിച്ചേരണമെന്ന് പറയുമ്പോ പശുവിനെ അറുക്കാനാ പറയാ, കളിയാക്കണോ എന്ന് വെച്ചു. അപ്പൊ മൂസ, കളിയാക്കല്ല, പടച്ചോന്റെ കൽപ്പനയാണ്, അറുത്തിട്ട് ചില പണിയുണ്ട്, ആ പണിയിലൂടെ ആ സംഗതിയിലൂടെ കൊലയാളിയെ കിട്ടും. അതിനെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം അല്ലെങ്കിൽ വാലുകൊണ്ട് ശവം അവിടെ തന്നെ കിടക്കുന്നുണ്ട് ആ സ്പോട്ടില്. കാരണം അന്നത്തെ ജനതക്കും ബുദ്ധി ഉണ്ടായിരുന്നു, ജിഷന്റെ മയ്യത്ത് ശവം ദഹിപ്പിച്ചു കളഞ്ഞു എന്നാ പറഞ്ഞത്. അന്നത്തെ ആൾക്കാർ, ഇന്നത്തെ ആളുകളിലെ ബുദ്ധി ഉണ്ടായിരുന്നു, അവര് പറഞ്ഞു കൊലയാളിയെ കിട്ടാതെ ശവം സംസ്കരിക്കൂല, അങ്ങനെ ഇട്ടു എന്നാണ്. ശവം അവിടെ കിടക്കുകയാണ്. മൂസാ നബി പറഞ്ഞു, ആ തെളിവ് പണ്ട് ശവം ഉണ്ടല്ലോ, അതൊരു തെളിവാണല്ലോ, നിങ്ങൾ ഈ പശുവിനെ അറുത്തിട്ട് അതിന്റെ മാംസം കൊണ്ട് ആ മയ്യത്തിൽ അടിച്ചാല് അതിന് ജീവൻ തിരിച്ചു കിട്ടുകയും ആരാ കൊന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും ചെയ്യുന്നു പറഞ്ഞു. ഇവർക്കൊരു പശുവിനെ അറുത്താ മതി, ഇവർക്കൊരു പശുവിനെ അറുത്താ മതി, ഒരു പശുവിനെ മേടിച്ച് അറുത്തോളൂ എന്ന് പറയുമ്പോ ഒരു പശുവിനെ അറുത്താ മതി. എന്തിനാ പശുവിനെ അറുക്കാൻ പറഞ്ഞത്? അല്ലെ വേറെ ചില കാര്യം, ആടിനെ അറുത്താ മതിയില്ലോ, അല്ലെങ്കിൽ പോത്തിനെ അറുത്താ മതി, പശുവിനെ അറുക്കാൻ പറഞ്ഞത്? ഈ സമൂഹത്തിൽ ഗോദൈവ സങ്കല്പം മുമ്പുണ്ടായിരുന്നു. സാമിരിയുടെ പശുക്കുട്ടിയെ, സാമിരിയുടെ കാളക്കുട്ടിയെ ആരാധിച്ച ടീമാണ് ആര്? ഇസ്രായേലര്.
അതുകൊണ്ട് ഗോമാതാ ഗോ ദൈവ സങ്കല്പം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പടച്ചോനെന്ന് കരുതുന്ന സാധനത്തിനുള്ള അർത്ഥാല് പടച്ചോനാണെങ്കിൽ ഭയങ്കര പ്രത്യാഘാതം വരുമല്ലോ, അഴാബ് വരുമല്ലോ. ഇവിടെ അഴാബല്ല വരിക, നാട്ടിലൊരു വലിയ കൺഫ്യൂഷൻ തീരും, വലിയൊരു പ്രശ്നം ഇതുമൂലം തീരുകയും ചെയ്യും. ഈ അബദ്ധം ഇവർക്ക് മാറ്റുകയും ചെയ്യണം, കാര്യം നടക്കുകയും ചെയ്യണം. അള്ളാന്റെ കൽപ്പന പശുവിന് അറക്കലാണെന്ന് പറഞ്ഞു. ഒരു പശുവിനെ മേടിച്ചറത്താ മതി, ഈ പഹയന്മാർ എന്ത് ചെയ്തു? ചോദ്യം തുടങ്ങി, ചോദ്യത്തോടുകൂടെ ചോദ്യം. എന്നിട്ട് മറുപടി പറയുന്നതിനിടയിൽ അള്ള പറയുന്നുണ്ട്, ഈ കേട്ടതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ, എന്നിട്ട് അവര് നിർത്തുന്നില്ല. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ വാക്ക് തന്നെ ധിക്കാരം മുഴച്ചു കാണുന്നുണ്ട്. കാലു അവർ പറഞ്ഞു, ഉദുഴുലനാ റബ്ബക്ക, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ പടച്ചവനോട് ദ്വരക്ക്, നമ്മുടെ പടച്ചവനോട് എന്നല്ല, ഉദുഴുലനാ റബ്ബക്ക, നീ നിന്റെ പടച്ചവനോട് ദ്വരക്കേ മൂസ. പശുവിനർക്കണം എന്ന് പറഞ്ഞ എന്തോരം പശുണ്ട് നമ്മുടെ നാട്ടില്, ഏത് ജാതി പശു, അതൊന്ന് കൃത്യമാക്കി തരാൻ വേണ്ടി ഒന്ന് ദ്വാരക്ക മൂസ എന്ന് പറഞ്ഞു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തു ലാ ഫാരിളു വലാ ബിക്റു അവാനു ബൈന ദാലിക് ഫഫ്അലു മാ തുഅ്മറൂൻ. ചോദിച്ചു, അല്ല പറഞ്ഞത് ലാ ഫാരിളുൻ വലാ ബിക്റുൻ അവാനും ബൈനദാലി. ലാ ഫാരിളുൻ, മച്ചിയായി ഒത്തിരി വയസ്സായ വൃദ്ധ തള്ളപ്പശുവിനെ പറ്റൂല. വലാ ബിക്റുൻ എന്നാൽ കന്യക പശു, കൊച്ചുകുട്ടിയെയും പറ്റൂല. അവാനും ബൈനദാലി ഇത്ര പറഞ്ഞാ മതി, ഇടയിലുള്ളത് ഇടത്തരം മധ്യവയസ്ക അതിനർത്ഥമുണ്ട് അല്ലെ. കൂടുതൽ പ്രായമാകാൻ പാടില്ല, പറ്റ ഇളയതും ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മധ്യ വയസ്കാന്ന് തിരിയലോ. എന്നിട്ടും ഈ പൊട്ടന്മാര് മനസ്സിലാക്കാൻ വേണ്ടി അവാനും ബൈനദാലിക്ക്, അതിനിടയിലുള്ള മധ്യവയസ്ക വേണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഫസ്അലൂമാറും, നിങ്ങൾ ആ കൽപ്പന കേട്ടിട്ട് വേഗം അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് പിന്നെയും ചോദിക്കാൻ നിൽക്കുന്നു. വേഗം ഒരു ഇടത്തരം പശുവിനെ, മധ്യവയസ്ക പശുവിനെ പിടിച്ച അർത്ഥാ മതി, അവര് വീണ്ടും ചോദിക്കാണ്. അവർ പറഞ്ഞു, അല്ല മൂസേ, നീ നിന്റെ പടച്ചവനോട് ഒന്നുകൂടെ ദ്വരക്കണം. മധ്യവയസ്കളായ പശുക്കളിൽ പല നിറത്തിലുള്ള പശുക്കളുണ്ട്, ഏത് നിറത്തിലുള്ള പശുവിനെയാണ് അറക്കേണ്ടത്? ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തു സഫ്റാ. അല്ലാഹു പറയുന്നു, മഞ്ഞ നിറത്തിലുള്ള പശുവിനെ അറുക്കണം, വെറും മഞ്ഞയല്ല, ഫാതിഉൽ ലൗനുഹാ, കടുത്ത മഞ്ഞ, അതേ സ്വർണ കളറുള്ള പശു, സ്വർണ കളറുള്ള പശു. തസുറുൻ നാദിരീൻ, കൗതുകമുണ്ടാക്കുന്ന, കാണുന്നവരെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിമനോഹരിയായ സ്വർണ കളറുള്ള പശു. എടങ്ങാറ് ചോദിച്ച് മേടിക്കണേ, എന്നാ ഇത് കേട്ടിട്ട് പോയാ മതി, ഒരു സ്വർണ കളറുള്ള മധ്യവയസ്ക പശുവിനെ പിടിച്ചിട്ട് അർത്ഥാ മതി. വീണ്ടും ചോദിക്ക, മൂസേ ഒന്നുകൂടെ നിന്റെ പടച്ചവനോട് ദ്വാരക്ക്, മധ്യവയസ്കയായ സ്വർണ നിറത്തിലുള്ള മനോഹരിയായ പശു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. അമ്മാതിരി പശുക്കള് അന്വേഷ കുറേ ഉണ്ടാവും, അതുകൊണ്ട് ഒന്നുകൂടെ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് നീ പടച്ചവനോട് ഒന്നുകൂടി ദ്വാരക്ക്, എന്നിട്ട് അതുകൊണ്ട് പറഞ്ഞോണ്ടാ. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തു ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൽ ലാശിയത ഫീഹാ. അല്ലാഹു പറയുന്നു, ഏതു പശുവാകണമെന്ന്, ലാ ദലൂലുൻ തുസീറുൽ അർള,
നിലം ഉഴുതാൻ ഒരിക്കലും ഉപയോഗപ്പെടുത്താത്ത പശു, കൂട്ടാൻ ഉപയോഗിക്കാത്ത പശു. വെള്ളം തേവാൻ ഇന്നോളം ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത പശു. അന്ന് വെള്ളം തേവാൻ മോട്ടറില്ല, അന്ന് പശു കാളയ്ക്കേന്ന് ഈ പണി ചെയ്തിരുന്നത്. എത്രത്തോളം നമ്മുടെ എണ്ണ ആട്ടിയെടുക്കാൻ പോലും പശു കാളയ്ക്കല്ലേ എന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തരം പണി ഒന്നും ജീവിതത്തിൽ ചെയ്യാത്ത പശു ആകണം, ഒരു പണിക്ക് ഉപയോഗപ്പെടുത്താത്ത പശു. മുസല്ലമത്തുൻ ലാശിയത ഫീഹ, ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത, എല്ലാ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ട. ലാശിയത ഫീഹ, സ്വർണ കളറോടുകൂടെ ഒരു കറുപ്പ് കുത്തോ, ഒരു വെള്ള നിറമോ, ഒരു തവിട്ട് നിറമോ പാടില്ല. ഒരു കലയും ഒരു നിറവും ഒരു അടയാളവും പാടില്ല. പൂർണമായ തങ്ക നിറത്തിലുള്ള, സ്വർണ നിറത്തിലുള്ള പശുവായിരിക്കണം. അതിനെ കൊണ്ടൊരു പണിയും ഇന്നോളം എടുപ്പിക്കാൻ പാടില്ല. അങ്ങനത്തെ പശു എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇൻഷാ അല്ലാഹുല മുഹ്തദൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് അതിനെ കിട്ടുമെന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ ഈ ആയത്ത് ഓതിയിട്ട് വിശദീകരിക്കുകയാണ്. അവരാ ഇൻഷാല്ലെങ്ങാനും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഖിയാമം വരെ തപ്പിയല്ല അങ്ങനത്തെ ഒരു പശുവിനെ അവർക്ക് കിട്ടൂലായിരുന്നു. അവർ പറഞ്ഞല്ലോ, അള്ളാഹുല മുഹ്തദൂൻ, മൂസാ നബിയോട് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ പറഞ്ഞ പശുവിനെ ഞങ്ങൾ പിടിച്ചോണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇൻഷാല്ലാന്റെ ബർക്കത്തുകൊണ്ട് അവർക്ക് കിട്ടിയെന്നാണ് ഇത് പറഞ്ഞു. فذبحوها وما كادوا يفعلون. അങ്ങനെ ഈ പശുവിനെ തേടി അലഞ്ഞു ഒരു കൂട്ടർ ഒരു ഭാഗത്തേക്ക്. ഒരു മുടിയളയിലെ ഒരു കന്നാലിനെ കിട്ടാൻ വേണ്ടി എത്ര കൊടുത്ത് ആൾ അന്വേഷിക്കും അല്ലെ. ഇതുപോലെ ഇതിപ്പോ ഒരു അപൂർവ പശുവല്ലേ. അങ്ങനെ ഇസ്രായേലി മക്കൾ ഒരു ഭാഗത്തേക്ക് പോയി, വേറൊരു ടീം വേറെ ഭാഗത്തേക്ക് പോയി. ഇങ്ങനെ സ്വർണ്ണ കളറാകണം, ഒരു അടയാളം പാടില്ല, മധ്യ വയസ്കയാകണം, ഒരു പണി ഇന്നോളം ചെയ്യാത്ത പശുവാകണം, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധന ഉള്ള പശുവിനെ തെരഞ്ഞു നടന്ന് അവസാനം ഒരു നാട്ടിൽ ഒരു കൂട്ടര് ചെന്ന് കണ്ടെത്തി. അനാഥ മക്കളുടെ അവകാശത്തിൽ എത്തിയും കുട്ടിയാളെ വീട്ടില് ഒരു വൃദ്ധ മാതാവുണ്ട്, എത്തിയും കുട്ടിയാളെ ഉമ്മ. ആ ഉമ്മാന്റെ അടുത്ത് ചെന്നു, ആലയിൽ കണ്ട പശുവിനെ നോക്കുമ്പോ ഈ പറഞ്ഞ വസുഫ് ഗുണഗണങ്ങളെല്ലാം ഒത്തിണങ്ങിയ പശുവാണ്. അവര് നേരെ ആ വൃദ്ധ മാതാവിനെ സമീപിച്ചു, വിധവയെ സമീപിച്ച് ഇതിനെ കൊടുക്കു വെച്ചു. കൊടുക്കുന്ന എന്താ വില വെച്ചു? 10 മടങ്ങ് വില അറിഞ്ഞു. എത്ര വില അറിഞ്ഞ തഫ്സീറിൽ കാണാം. ഇതിനെ നിങ്ങൾ അറക്കാൻ കൊണ്ടുപോലെ എന്തിനാന്ന് വെച്ചാൽ അറക്കാനാണ്. അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊലി നിറയെ സ്വർണം തരണം, അതിന്റെ തോല് നിറയെ സ്വർണ്ണേ. അവര് മടങ്ങിപ്പോന്നു. മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ, നീ നിന്റെ പടച്ചവനോട് ദ്വരന്നിട്ട് ആ പശുവിന്റെ ചേലും കോലൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞെന്നിട്ട് ഞങ്ങൾ അമ്മാതിരി ഒരു പശുവിനെ കണ്ടെത്തി, പക്ഷേ കൊക്കില് കൊള്ളാത്ത വിലയാണ്, കൂട്ടിയാ കൂടൂലാറ്. കൂട്ടിയാ കൂടണ്ട, മര്യാദ പോയി മേടിച്ചോ. മര്യാദക്ക് ആ പശുവിന് അർത്ഥമെന്ന് പറഞ്ഞ നേരത്തെ ഒരു പശുവിനെ പിടിച്ച അർത്ഥം മതിയെന്നല്ലോ, വെറുതെ ചോദിച്ചു വാങ്ങിയതല്ലേ. പോയിട്ട് അവൾ എന്താ ചോദിച്ചാൽ സാധനം കൊടുത്തോ, മേടിച്ചു കൊടുന്നോർന്നു. നീ രക്ഷല്ല, അനാവശ്യ ചോദ്യം കൊണ്ട് ലോക്കായി, നീ രക്ഷല്ലായിരുന്നു. അവര് പോയി, അവര് പിരിവിട്ടിട്ടു. അല്ലാതെ ഒക്കെ പാടെ ഈ അഴതാബ്ന്ന് കഴിച്ചിലാകണല്ലോ, മാത്രല്ല ഈ കാതകന് കോടികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനുമില്ല അല്ലെ. ജിഷന്റെ അപ്പൊ അമ്മക്ക് 1.5 കോടി എന്താ ഇവര് ഇതുകൊണ്ട് കാട്ടുവെന്ന് അറിയാം അല്ലെ. ഇവിടെ അതിലേറെ അഴതാബ് പിടിച്ച ആളുകൾ കുറെ ജീവിക്കുന്നുണ്ട്, ഗവൺമെന്റോ ആളുകളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അല്ല, അവർക്ക് കിട്ടിക്കോട്ടെ, നമ്മളതിന്റെ എതിർപ്പ് പറയല്ല അല്ലെ. അപ്പോ അവര് പിരിവിട്ടിട്ടൊക്കെ ഇതിന്റെ തോല് നിറയെ സ്വർണം അവര് സ്വരൂപിച്ച പശുവിനെ മേടിച്ചുടുന്ന് അറുത്തു. അറുത്തിട്ട് അതിന്റെ മാംസം കൊണ്ട് ശവം അവിടെ കിടക്കുന്നുണ്ട്. ഏലിയായിലിന്റെ മയ്യത്തിൽ അവരടിച്ചപ്പോ എണീറ്റു, ആരെ കൊന്നു വെച്ചു? എന്റെ അനിയന്റെ മോൻ തന്നെയാണ് പറഞ്ഞു, എന്റെ സഹോദരന്റെ മോൻ തന്നെ എന്ന് പറഞ്ഞു. പറയലും തുമ്മമാല മയ്യത്ത്, അപ്പൊ തന്നെ വീണു, മയ്യത്തായിട്ട് വീണു. അയാളെ പിന്നെ ജീവിക്കാൻ വിടാൻ പറ്റൂലല്ലോ, ഇതൊരു മുഴുത്താണ്, ഇതൊരു കുതിരത്താണ്, ഖുർആൻ പറഞ്ഞ സംഭവമാണ്. അപ്പൊ തന്നെ തുമ്മമാല മയ്യത്തൻ വീണു. വീണപ്പോ പിന്നെ എന്തിനാ കൊന്നത് എന്ന് അന്വേഷണം വന്നു. പണത്തിനാണ്, അനന്തരാവകാശിക്ക് സ്വത്ത് കിട്ടാനാണ്. അനന്തരാവകാശിയായ സഹോദര പുത്രനെ ഒറ്റുറുപ്പിയും കൊടുത്തില്ല. മൂസാ നബി പറഞ്ഞു കൊടുക്കൂല. അന്ന് നിയമം ഉണ്ടായതാണ്, ഫലം യൂറസ് കാത്തിരുൻ വഴുതു. അതിനുശേഷം അനന്തരാവകാശികൾ ഉത്തരവാദപ്പെട്ടവരെ കൊന്നാൽ അതിനുശേഷം ഇന്നോളം, ഇന്ന് നമ്മുടെ ശരീരത്തിൽ നിയമമാണ്, ബാപ്പാക്ക് സ്വത്തുണ്ട്, വേഗം കിട്ടണമെങ്കിൽ തട്ടാൻ നിൽക്കണ്ട, തട്ടിയാ മോൻ 5 ആയിട്ടില്ല, കിട്ടൂല. അത് അന്നുണ്ടായ നിയമമാണ്. മൂസാ നബി പറഞ്ഞു കൊടുക്കൂല. അവനേർ 1 രൂപ ഏലിയായിലിന്റെ സ്വത്തിൽ നിന്ന് സഹോദര പുത്രന് കൊടുക്കൂലാർന്നു. ആ ശരീഅത്ത് നിയമം ഈ ഉമ്മത്തിലും ഇനി ഖിയാമത്ത് നാളുവരെയും നിയമം അതാണ്. കുന്നൂന, അപ്പൊ ഇവരെ ഈ ചോദ്യം
അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ഈ ആയത്തെ കൂടിയിട്ട് പറഞ്ഞു, ഇവർ ആദ്യം തന്നെ ഏതെങ്കിലും കണ്ണ് കാണുന്ന ഒരു പശുവിനെ അർത്ഥം അവർ കഴിച്ചില്ലായിരുന്നു. ഇത്ര പൈസ വേണ്ടി വന്നു, ഇത്ര മെനക്കേട് വേണ്ടി വന്നു, അധ്വാനം വേണ്ടി വന്നു, ഇതൊക്കെ അവർ ചോദിച്ചു വാങ്ങി. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം പാടില്ല, അത് തെറ്റാണ്. അന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെങ്കിൽ ഇന്നൊക്കെ കുറയോ എന്നല്ല, ഇന്ന് കുറയൂല, കൂടും എന്നാ നബി പറഞ്ഞു. ആഖിർ സമാൻ ആകുമ്പോ, ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന ടീം കൂടും എന്നാ പറഞ്ഞു. ഇങ്ങനെ വേസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്വഭാവം സമൂഹത്തിൽ നിന്ന് കുറയല്ല ചെയ്യാ, കൂടുകയാണ് ചെയ്യാൻ. ബുഖാരി മുസ്ലിമിന്റെ ഹദീസിലുണ്ടല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂശികുന്നാസു യതസാഅലൂൻ, ജനങ്ങൾ ചോദ്യം ഇങ്ങനെ ചോദിക്കും, പല വിധത്തിലുള്ള ചോദ്യം, ചോദ്യം തന്നെ ചോദ്യം, ചോദ്യം തന്നെ ചോദ്യം, അറിഞ്ഞോലും അറിയാത്തോലും ഒക്കെ, ആ അവസരത്തിലും അനവസരത്തിലും ഒക്കെ ചോദ്യം, ചോദ്യങ്ങളുടെ പ്രവാഹം തന്നെ. ഹത്താ യഖൂലു, അവർ ചോദിച്ച് ചോദിച്ച് ചോദിക്കും എന്ത്? ഖദ് ഖലഖല്ലാഹുൽ ഖൽഖ ഫമൻ ഖലഖല്ലാഹ്, ഒരു ചോദ്യം. ഖദ് ഖലഖല്ലാഹുൽ ഖൽഖ, ഈ പ്രപഞ്ചത്തെ, നമ്മളെ, ജന്തുജാലങ്ങളെ, സസ്യലോകത്തെ, ധാതു ലോകത്തെ എല്ലാം അല്ലാഹ് പഠിച്ചു. ശരി, ഫമൻ ഖലഖല്ലാഹ്, അല്ലാഹുവിനെ ആരാ പഠിച്ചത്? അല്ലാഹുവിനെ ആരാ പഠിച്ചത് എന്ന് ചോദിക്കും. ഫഇദാ ഖാലൂ ദാലിക, ഈ ചോദ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഫഖൂലൂ, ഉടനെ നിങ്ങൾ പറഞ്ഞു കൊള്ളണം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, കാര്യം അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കും, ഒന്നിനെയും അവൻ ആശ്രയിക്കാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ആർക്കും ജനിച്ചവനുമല്ല, അവനെ ആരും ഉണ്ടാക്കിയതല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യനായ ഒന്നുമില്ല, ആരുമില്ല. എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ, ഓതിയാലും മനസ്സിന്റെ ചൊറിച്ചിൽ തീരൂല. സുമ്മലിയ ഇത് കേട്ട ഓരോരുത്തരും ഇടതുവശത്തേക്ക് ഉമിനീര് പുറത്തേക്ക് വരാത്ത വിധത്തിൽ തുപ്പട്ടെ, തുപ്പട്ടെ, ഉമിനീര് വെളിയിൽ വരാത്ത വിധത്തിൽ ഇടതുവശത്തേക്ക് മൂന്ന് തവണ തുപ്പിയിട്ട്. വല്യസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നും ചൊല്ലണം. ഇത്തരം ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ചോദ്യക്കാരൊക്കെ വരും. ഇസ്രായേലികൾ പാവം പശുവിന്റെ കാര്യമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? പിന്നെ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ലോകം പുരോഗമിച്ച് ബുദ്ധിജീവികൾ, സ്വയം ബുദ്ധിജീവികളായി ചമയുന്ന ആളുകൾ, യുക്തിവാദികളൊക്കെ വന്ന് അള്ളാനെ കുറിച്ച് ചോദിച്ചു. അള്ളാനെ പോലും ചോദ്യം ചെയ്തില്ലേ? ദൈവത്തിന് ഒരു തുറന്ന കത്ത്, ദൈവത്തിന്, നമ്മള് മുഖ്യമന്ത്രി അനാവശ്യം കാട്ടിയാല്, അല്ലെങ്കിൽ അഴിമതി കാണിച്ചാല് മറുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാര് പത്രത്തിൽ എഴുതുമല്ലോ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത്. അത് മുഖ്യമന്ത്രി അറിയാനല്ല, നാട്ടുകാരറിയാനാ. ഇതുപോലെ ദൈവത്തിനൊരു തുറന്ന കത്ത് യുക്തിവാദികൾ, അള്ളാനെ വെല്ലുവിളിക്കണ എഴുത്താണിതേ. ഈ ഭൂമിയിൽ ഒരുപാട് ദുരന്തങ്ങളും നാശങ്ങളും കൊച്ചുകുട്ടികളെ മരിപ്പിക്കുന്ന ദൈവത്തെ നമ്മുടെ കവലയിൽ മുക്കാലിയിൽ കൊണ്ടുവന്നിട്ട് തല്ലണം എന്ന് പറഞ്ഞ കേരളത്തിൽ ജീവിക്കുന്ന യുക്തിവാദികൾ, ആ ദൈവത്തെ ഒന്ന് കൈ കിട്ടിയാൽ ടൗണില് മൂന്നും കൂടിയ ജൻഷനിൽ മുക്കാലിയിലിട്ട് തല്ലും. അതാണ്ടോ ഇമാതിരി ചോദ്യങ്ങൾ അല്ലെ? ഇതിപ്പോ യുക്തിവാദികൾ വിശ്വാസികളും ചോദിക്കൂല, അള്ളാഹനോട് ചോദിക്കൂലേ? ഈ മഴ വരുന്നതിന്റെ മുമ്പ് ഈ പടച്ചമ്പുരാനെ എന്തോ ഒരു ചൂടാതെ ഉറങ്ങാൻ വയ്യ, ഇരിക്കാൻ വയ്യ, തിന്നാൻ വയ്യ, ക്ഷീണിച്ചിട്ട് വയ്യ അല്ലെ? മഴ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഞാൻ ഒരുത്തം പറയാ, മഴ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ, എന്താ പടച്ചവനെ, ഈ ചീഞ്ഞ മഴ ചോദ്യം ചോദ്യമാണ്. ഇപ്പൊ അള്ളാഹനോട് എങ്ങനെയായാലും ചോദ്യം. ഒരു നീഗ്രോന്റെ ചരിത്രത്തിലുണ്ട്, ഒരു കറുത്ത ആഫ്രിക്കക്കാരനായ നീഗ്രോ, ദൈവമേ നീ എന്നെ എന്തിനാ കരിക്കട്ട പോലെ കറുപ്പിച്ച് കളഞ്ഞത്? ഈ യൂറോപ്യൻസ് ഒക്കെ സ്വർണ്ണ കളറല്ലേ, മനോഹര വർണ്ണത്തിലല്ലേ, എന്തിനാ പടച്ചമ്പുരാനെ എന്നെ നീ കരിക്കട്ട പോലെ കറുപ്പിച്ചത് ചോദിച്ചോലോ. ആര്? നീഗ്രോ. ആരോട്? അള്ളാഹനോട്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മോനെ നീ ആഫ്രിക്കൻ വൻകരയിലല്ലേ ജീവിക്കുന്നത്, അവിടെ കൊടും ചൂടല്ലേ, അപ്പൊ ആ കൊടും ചൂടും കൊടും തണുപ്പൊക്കെ വരുന്ന ആഫ്രിക്കയില് ആ കാലാവസ്ഥക്കനുസരിച്ച നിറം കറുപ്പാണ്. അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ കാലാവസ്ഥക്കനുസരിച്ച നിറം എന്ന് പറയുന്നത് കറുപ്പാണ്. അതുകൊണ്ട് നീ താമസിക്കുന്ന ഭൂമിക്കനുയോജ്യമായ കളറാണ് കറുപ്പ്, അതുകൊണ്ട് നിന്നെ കറുപ്പിച്ചാണ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പടച്ച റബ്ബെ, ഉരുക്കു പോലത്തെ ശരീരം എന്തിനാ എനിക്ക് നീ തന്നത്?
ഉരുക്കുപോലെയല്ലേ ഞങ്ങളെ ശരീരം. എന്തിനാ ഉരുക്കുപോലെ മോനെ? ആഫ്രിക്കൻ വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഘോര വനങ്ങളും വലിയ വന്യ മൃഗങ്ങൾ നിറഞ്ഞ ഭൂമിയല്ലേ ആഫ്രിക്കൻ കാടുകൾ അല്ലേ? അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആഫ്രിക്കൻ ആന, നമ്മുടെ ആനയേക്കാൾ വലുതാണ്, അവിടുത്തെ വന്യജീവികൾക്ക് കരുത്ത് കൂടുതലാണ്. അപ്പൊ നിറയെ കാട്ടുജന്തുക്കൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവകളിൽ നിന്ന് രക്ഷപ്പെടാനും ഓടാനും നല്ല കരുത്ത് വേണ്ട മോനെ, അതുകൊണ്ടാണ് നിനക്ക് ഈ ഉരുക്കിന്റെ കരുത്ത് തന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ ശരി പഠിച്ചവനെ, ഞാനിപ്പോ ഉള്ളത് യൂറോപ്പിലല്ല, ഇപ്പൊ എന്തിനാ എനിക്ക് ഇതൊക്കെ മനസ്സിലായില്ല. ഞാനിപ്പോ ഉള്ളത് യൂറോപ്പിലാണ്, ഇപ്പൊ എന്തിനാ എന്റെ കുരുക്ക് കറുപ്പും ഈ ജാതി കരുത്തുള്ള ശരീരമൊക്കെ? ഇതിന് പിന്നെ കൈകൊണ്ടല്ലേ മറുപടി അറിയേണ്ടത്? നാവുകൊണ്ട് പറയാൻ പറ്റുമോ? ഇമ്മാതിരി ചോദ്യം അള്ളഹാനോട് ചോദിക്കണ്ടേ അല്ലേ? അതുകൊണ്ട് ചോദ്യങ്ങൾ വേണ്ട, മനസ്സുകൊണ്ടും വേണ്ട, നാവുകൊണ്ടും വേണ്ട. ഫസ്ആലുൽ അവാമി അൻ ഖവാമിദിദ്ദീനി, ദീനിന്റെ നിഗൂഢമായ കാര്യങ്ങൾ, ദീനിന്റെ അകപ്പൊരുകളെ കുറിച്ചുള്ള വിഷയങ്ങൾ സാധാരണക്കാർ ചോദിക്കാൻ പാടില്ല. ഫഇന്നഹു മൂരിസുല്ലിൽ ഫിതനി, അതുകൊണ്ട് ഫിത്തനകളാ ഉണ്ടാവുള്ളൂ. ചോദ്യം കൊണ്ടും ഫിത്തന ഉണ്ടാവുള്ളൂ, മറുപടി പറഞ്ഞാലും ഫിത്തന ഉണ്ടാവുള്ളൂ. 6 വയസ്സായ കുട്ടി വന്നിട്ട് വാപ്പാനോട് വെച്ചു, അല്ല വാപ്ചി എന്തിനാണ് ഈ പെണ്ണിട്ടുന്നത്, കല്യാണം എന്തിനാന്ന് ചോദിച്ചാല് വാപ്പള്ള സത്യമായി 7 വയസ്സായതിനോട് പറയാൻ പറ്റൂ പറ്റൂ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വഹുവ മൂരിസുല്ലിൽ ഫിത്തനി, ഫിത്തനുണ്ടാവും എന്നല്ലാതെ ഈ കുട്ടിയോട് പറയാൻ പാടില്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്, ഇണതുണകളായി ജീവിക്കുന്നത് എന്തിനാന്ന് 7 വയസ്സുകാരൻ വന്ന് ചോദിച്ചാൽ അതൊക്കെ കൊച്ചിന് വലുതാവുമ്പോ തിരിയും. പവ്വക ചോദ്യം വേണ്ടെന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? അതുകൊണ്ട് ഫസ്ആലുൽ അവാമി അൻ ഖവാമിദിദ്ദീനി, ദീനിന്റെ അകക്കാമ്പുകളെ കുറിച്ച് സാധാരണക്കാർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹലാക്കാണ്, അത് നാശമാണ്. യജിബു മൻഉഹും മിൻ ദാലിക, അത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അവരെ തടയുകയും വിലക്കുകയും വേണം. അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ അർപ്പിതമായ കടമ, ഖുർആൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ, നബി തങ്ങൾ പറഞ്ഞ ഇബാദത്തിന്റെ കാര്യങ്ങൾ, അതൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. അതൊന്നും ശ്രദ്ധിക്കാതെ ഈ വക ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ധിക്കാരെന്നാണ്, അതിന്റെ പേര് ധിക്കാരെന്നാണ്. ഈ ധിക്കാരത്തിനൊരു ഉദാഹരണം ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഡ്യൂട്ടി മറക്കുക, ആയുസ് കളയുക, സമയം പാഴാക്കുക, വേസ്റ്റ് ചോദ്യം ചോദിച്ചിട്ട്. അതിനൊരു ഉദാഹരണം, മഹാരാജാവ് ഒരു പ്രജക്ക് ഒരു കത്തെഴുതി, രാജാവ് തന്റെ പ്രജക്കൊരു കത്തെഴുതി. ആ കത്തിൽ നിറയെ നിർദ്ദേശങ്ങളും താക്കീതുകളും കൽപ്പനകളുമാണ്. പ്രജക്ക് മഹാരാജാവിന്റെ കത്ത് കിട്ടി, പൊട്ടിച്ചു വായിച്ചു. വായിച്ചു നോക്കുമ്പോ കൽപ്പന ഉണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ രാജാവ് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത് ഖദീമാണോ ഹാദീസാണോ അല്ലെ, ഖുർആനെ കുറിച്ച് വലിയൊരു ചർച്ച, ഇൽമുൽ കലാമിൽ വിശ്വാസ ശാസ്ത്രത്തിലൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഖുർആൻ ഖദീമാണോ ഹാദീസാണോ എന്ന് വെച്ചാല് ഖുർആൻ അള്ളാന്റെ കലാമാണല്ലോ, അത് അള്ളള്ള അന്ന് തന്നെ ഉണ്ടോ, അള്ളാഹു എന്നുണ്ടോ അന്ന് തന്നെ ഉണ്ടോ, അതോ പിറകെ അള്ളാഹു പഠിച്ചതാണോ, വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച മുത്തക്കല്ലിമീങ്ങൾ വിശ്വാസ ശാസ്ത്രത്തിന്റെ ഇമാമീങ്ങൾ ചർച്ച ചെയ്തോട്ടെ, നമ്മൾ അത് കേറി കുളിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂല, ചർച്ച ചെയ്ത അപകടമാണ്. എന്നിട്ട് ഈ മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് കിട്ടിയിട്ട് അവൻ എന്താ നോക്കുന്നത്, ഇതിന്റെ കടലാസ് പൗരാണികമാണോ നൂതനമാണോ, ഇതിന്റെ മഷി തെളിച്ചമുള്ളതാണോ മങ്ങിയതാണോ, ഇതിന്റെ പേപ്പർ ഏത് കമ്പനിയിൽ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ആ ചർച്ചയിൽ മുഴുകി രാജാവിന്റെ ആജ്ഞ നിറവേറ്റാതെ കൽപ്പന മാനിക്കാതെ നിലകൊണ്ടാൽ രാജാവിന്റെ രോഷത്തിനും ശിക്ഷക്കും അവൻ അർഹനാകുമെന്നതിൽ തർക്കമുണ്ടോ? അടിയിൽ കിട്ടും രാജാവിന്റെ അടുത്തുനിന്ന്. രാജാവ് പ്രജക്ക് കൊടുത്ത് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ്, ആ നിർദ്ദേശം പഠിച്ചതുമില്ല, ജീവിതത്തിൽ പകർത്തി. അതിന്റെ കടലാസിനെ കുറിച്ച് ചർച്ച, മഷിയെ കുറിച്ച് ചർച്ച. ഇതുപോലെ ഖുർആൻ ഹാദീസാണോ ഖുർആൻ ഖദീമാണോ, അള്ളാന്റെ റസൂൽ വൈബറിയോ വൈബറിയിലെ എന്നൊക്കെ സാധാരണക്കാർ ചർച്ചയ്ക്ക് എടുക്കുക. എന്നിട്ട് സമയം അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഇവിടെ ഉമ്മണിയുണ്ട്, അത് കേൾക്കാൻ നേരമില്ല. അതുകൊണ്ട് ആകത്തുക, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അരുത്. നമുക്ക് കർമ്മ മണ്ഡലവുമായി അമലുമായി ഇബാദത്തുമായി ബന്ധപ്പെട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാമെന്നല്ലാതെ അനാവശ്യ ചോദ്യങ്ങൾ ദീനി വിഷയത്തിൽ ചോദിക്കരുത്. ചില ചോദ്യങ്ങൾ അലിമീകളോട് ചോദിച്ചാൽ
അതുവഴി കുഫുറു പോലും സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മര്യാദയുള്ള മുഅ്മിനീങ്ങളാകുക, ഈ 20 പാപങ്ങളും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച ഉറപ്പായിട്ടും റമദാനായിരിക്കും. നമുക്കൊരു പുതിയ വിഷയം, റമദാനുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്ക് തുടക്കം കുറിക്കാം. ഞായറാഴ്ച അസ്തമാന ശേഷം നിലാവ് കണ്ടാൽ തിങ്കളാഴ്ചയായിരിക്കും നോമ്പ്, ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച ഉറപ്പായിട്ടും നോമ്പായിരിക്കും. അള്ളാഹു ആ വിശുദ്ധ മാസത്തെ അതർഹിക്കും വിധം വരവേൽക്കാനും അതിലുള്ള പുണ്യകർമ്മങ്ങൾ സമ്പാദിക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ